നമസ്കാരം. ഹൈന്ദവിക സംസ്കാരത്തെയും ഹൈന്ദവിക മൂല്യങ്ങളെയും ഈശ്വരന്മാരെയും അപമാനിക്കുന്നത് ചിലർക്ക് ഹരമാണ്. വേറൊന്നുമല്ല, നല്ല അടികിട്ടാഞ്ഞിട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പ്രാചീന വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും പ്രാചീനമായ സമ്പ്രദായങ്ങളെക്കുറിച്ചുമൊക്കെ അടുത്തിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് ഒരുത്തൻ ഇപ്പോൾ ഹൈന്ദവ ദൈവങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നു, പരിഹസിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ വിഖ്യാതനായ ചിത്രകാരൻ എന്ന് പറയുന്ന MF ഹുസൈൻ ദേവിമാരുടെയൊക്കെ ചിത്രം മോശമായി ചിത്രീകരിച്ചത് അതൊക്കെ വിവാദമായിരുന്നു. പക്ഷേ അതൊന്നും വലിയ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല, ശ്രദ്ധിക്കപ്പെട്ടില്ല, അതിനുവേണ്ട നടപടിയും നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. അല്ല, ഹൈന്ദവൻ്റെ തലയിലേക്ക് എങ്ങനെയും ഏത് വിധേനയും വലിഞ്ഞു കയറാം എന്ന ഒരു ധാരണയാണ് ഇതിനൊക്കെ കാരണം. ഒരു റിപ്പോർട്ടിലേക്ക് എത്താം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കാനും അവഹേളിക്കാനും വേണ്ടി ലൈവ് കോമഡി ഷോയിൽ ഹിന്ദു ദൈവങ്ങളെ കൊമേഡിയനായ സഞ്ജയ് രജൗറ അപമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജയ് രജൗറ എന്ന വ്യക്തി കോമഡി ഷോകളിലൂടെയൊക്കെ മറ്റ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി കോമഡി ഷോകളിലൊക്കെ പങ്കെടുത്ത വലിയ ഹാസ്യ താരമാണ്. സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഞ്ജയ് രജൗറ പ്രധാനമന്ത്രിയെയും അതുപോലെ ഹൈന്ദവ ദൈവ സംഹിതകളെയും ദൈവ രൂപങ്ങളെയും ദൈവ വിശ്വാസങ്ങളെയും ഒക്കെ അക്ഷന്തവ്യമായി അവഹേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രൈം മിനിസ്റ്റർ ബോൽതാ യാർ കി ദുനിയാ കി പഹലി പ്ലാസ്റ്റിക് സർജറി ഇന്ത്യാ മേ ഹുയി ഹൈ, പതാ കിസ്കി? ഗണേശ് കി. മേ മാൻ ഗയാ കി പഹലി പ്ലാസ്റ്റിക് സർജറി ആപ്നെ കരി ഹൈ, ഇന്ത്യാ മേ ഹുയി ഹൈ, തോ ഠീക് സേ തോ കർ ലേതേ. ഇസ്കോ ദേഖ് കേ തോ യഹി ലഗ്താ കി ഗാഞ്ചാ ഫൂക് കേ നഹി കർനാ ചാഹിയേ സബ്. तुम्हारे पास करवाने अगर तुम आदमी के सर की जगह, क्योंकि ये मेरी ये टांग की प्लास्टिक सर्जरी होनी है, गधे की टांग लगा दी उसकी, वो धुलत्ती मारता घूम रहा है. वैसे ही बंदों के लिए सरकार ने पोस्टर लगाया था जो बोला था एक बार में एक ही टांग उठाएं. ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? ഇതെങ്ങനെ നമുക്ക് സഹിഷ്ണുതയോടെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇത് ക്ഷമ പരീക്ഷിക്കലാണ്. ഇനിയും ക്ഷമ പരീക്ഷിച്ചുകൂടാ. ഐസി തേസി ഡെമോക്രസി എന്ന ഒരു കോമഡി ഷോ, അത് ഇയാളുടെയാണ്, ഈ സഞ്ജയ് രജൗറയുടെയാണ്. ഹിന്ദു ദൈവങ്ങളായ ഭഗവാൻ ഗണപതി, ഭഗവാൻ ശിവൻ എന്നിവരെയാണ് നൂറുകണക്കിന് കാണികളുടെ മുന്നിൽ വെച്ച് രജൗറ അവഹേളിച്ചത്. ഇതിനെതിരെ മുൻ ശിവസേന നേതാവും ഹിന്ദു ആക്ടിവിസ്റ്റുമായ രമേശ് സോളങ്കി മുംബൈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പുരാതനകാലത്തെ വൈദ്യശാസ്ത്രത്തെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു പ്രസ്താവന രജൗറ നടത്തിയത്. പ്രധാനമന്ത്രി പറയുന്നു, ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടന്നത് ഇന്ത്യയിലാണെന്ന്. ആരുടെ ആണെന്നറിയാമോ? ഗണപതി ഭഗവാന്റേത്. ആദ്യം പ്ലാസ്റ്റിക് സർജറി ഇതാണ്, ചെയ്തപ്പോൾ അത് നന്നായി ചെയ്യാമായിരുന്നില്ലേ, കണ്ടാൽ തോന്നും ഇത് കഞ്ചാവ് വലിച്ചിട്ട് ചെയ്തതാണെന്ന്. ഇത് പറഞ്ഞ് ജനങ്ങൾ ചിരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വിദ്വേഷകരമായ പരാമർശങ്ങളാൽ കുപ്രസിദ്ധനാണ് രജൗറ. ഈ ബ്രാഹ്മണരെയും രജപുത്ര വിഭാഗക്കാരെയും ഒക്കെ അവഹേളിച്ചൊക്കെ ഇയാൾ നേരത്തെ ട്വീറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തൊക്കെ വന്നാലും ഇത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടുള്ളതല്ല, നമുക്ക് സഹിക്കാൻ പാടുള്ളതല്ല. ഒരു കാര്യം അതിൻ്റേതായ ആ ഒരു സെൻസിൽ പറയുമ്പോൾ, പ്രാചീന ഭാരതീയ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായി വിവരങ്ങളും ചരിത്രവും അതുപോലെ തെളിവുകളും ഒക്കെ ഉള്ളപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അവഹേളിക്കുന്നതിനായി ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തിയ ആൾ ശിവനാണെന്നും അത് ഗണപതിയിലാണ് നടത്തിയതെന്നും അത് ശരിയായില്ല എന്നുമൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്നത് എത്ര വേദനാജനകമാണ്. ഹൈന്ദവ സമൂഹം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണം. കൃത്യമായ നടപടി. ഈ സഞ്ജയ് രജൗറ എന്നുള്ള വ്യക്തിക്ക് നേരെ ഹൈന്ദവ മതത്തെ അവഹേളിച്ചതിനും അപമാനിച്ചതിനും ഹൈന്ദവ സംസ്കാരത്തെയും ഈശ്വരന്മാരെയും പരിഹസിച്ചതിനും അപമാനിച്ചതിനുമൊക്കെ കൃത്യമായ നടപടിയും സ്വീകരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു നോക്കി നിൽക്കില്ല എന്നൊരു കാര്യം കൂടി ഈ സഞ്ജയ് രജൗറയെ പോലെയുള്ള വ്യക്തികൾ മനസ്സിലാക്കിയാൽ നന്ന്. കാരണം ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ് ഹൈന്ദവികത എന്നുള്ളത്. അതൊരു മതമല്ല, അതൊരു സംസ്കാരമാണ്, സനാതന ധർമ്മ സംസ്കാരമാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവനുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഒരു കോമഡി ഷോയിൽ ഇയാൾ സഞ്ജയ് രജൗറ നടത്തില്ലായിരുന്നു. ശക്തമായി പ്രതികരിക്കണം, ശക്തമായി പ്രതിഷേധിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.